हाय हेलो फ्रेंड्स वेलकम बैक टू अवर यूट्यूब चैनल लाइफ स्टाइल डायरीज इन डे या भयंकर विषम कूड़ी तर वीडियो चाहानु वन अब अदे या कई और टॉपिक मीन्स पुरुष बीज अदायष सेमन അതായത് പുരുഷ സെമനിൽ നിന്നും കുറച്ച് തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടായിട്ടുണ്ട് മീൻസ് പല യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ നിന്നും അതുപോലെ പണ്ട് തൊട്ടേ കുറച്ച് ആളുകൾ വിശ്വസിച്ച കുറച്ച് കാര്യം കൊണ്ടോ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ടോ ഒക്കെ നമുക്ക് പുരുഷ സെമൻസ് വയറ്റിൽ ചെന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് തടി വെക്കും അതുപോലെ തന്നെ വണ്ണം കൂടുന്നതിനോടൊപ്പം നമുക്ക് ഫിസിക്കലായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി കിട്ടും അങ്ങനെയൊക്കെ കുറേ ന്യൂസുകൾ കുറേ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അതിനെ സംബന്ധിച്ച് ഞാൻ മാത്രമല്ല ഫസ്റ്റ് മീൻസ് ജെൻസ് സെമനെ പറ്റിയിട്ട് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ അല്ല ഞാൻ ഒരുപാട് പേര് ഒരുപാട് ലേഡീസ് ആൻഡ് ജെൻസ് യൂട്യൂബിൻ്റെ യൂട്യൂബ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഒരുപാട് പേര് പുരുഷ സെമനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞാനും ചെയ്തു എൻ്റെ ഒരു ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ കണ്ടതിൻ്റെ ഭാഗമായിട്ടും അതിനെപ്പറ്റി കുറച്ച് സ്റ്റഡി നടത്തിയതിൻ്റെ ഭാഗമായിട്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു ഒരുപാട് പേര് ഞാൻ അറിഞ്ഞു വെച്ച നോളേജ് പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന കുറച്ച് നോളേജും വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഫുള്ള് പറഞ്ഞ് തന്നിട്ടുള്ളത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും അപ്പം അതിനകത്ത് എല്ലാവരും പോസിറ്റീവ് കമൻസ് ആണ് കേട്ടോ എല്ലാവരും മീൻസ് അതിനകത്ത് ഈ കമൻസ് ഇട്ട ഒരു 90% ആളുകളും പോസിറ്റീവ് കമൻസാണ് ഇട്ടത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇട്ടത് പക്ഷേ ഒരു കുറച്ച് ആളുകൾ എനിക്ക് കമൻസ് ഇട്ടു ഇങ്ങനെയുള്ള വീഡിയോസ് എന്തിനാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള മീൻസ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒരിക്കലും ചെയ്യരുത് അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ പേര് കമൻസ് ഇട്ടു അപ്പം അതിൽ ഒരാൾ വൾഗറായിട്ടുള്ള കമൻസ് തന്നെ ഇട്ടു വൾഗറായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര വൾഗറായിട്ട് അപ്പോൾ വൾഗർ കമൻസിനകത്ത് ഞാൻ റിപ്ലൈ കൊടുത്തു റിപ്ലൈ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എനിക്ക് എന്നോട് ചോദിച്ചത് എന്നെ കളിക്കാൻ കിട്ടുമോ എന്നാണ് ചോദിച്ചത് ഫിസിക്കലായിട്ട് പറഞ്ഞ് എന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ആൾക്ക് കിട്ടുമോ എന്നാണ് അവരെന്നോട് ചോദിച്ചത് അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ രീതിയിലാണ് അവർക്ക് റിപ്ലൈ കൊടുത്തത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നജീബ് ബഷീർ എന്ന് പറഞ്ഞൊരാളാണ് എനിക്ക് ആ ഒരു വീഡിയോ മീൻസ് വീഡിയോയ്ക്ക് കമൻസ് ഇട്ടത് അപ്പം ഞാൻ പുള്ളിക്കാരന് അതേ രീതിയിൽ തന്നെയാണ് റിപ്ലൈ കൊടുത്തത് ഒരിക്കലും ഒരു അമ്മയോ ഈ ലോകത്ത് ഏതമ്മമാരുണ്ടെങ്കിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും അവരെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അമ്മ എന്ന വാക്കിനർത്ഥം എനിക്ക് ശരിക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നാൽ എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഒരു ഒരു മകളെ അല്ലെങ്കിൽ ഒരു മകനെ നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരമ്മ ഈ ലോകത്തിലെ ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു സ്ത്രീയാണ് അത് ഒരാളെന്നല്ല ഇപ്പം ജനിച്ചു വളരുന്ന ഒരു പെൺകുഞ്ഞ ഉൾപ്പെടെയുള്ളൊരു വ്യക്തി ഒരു അമ്മയാവേണ്ട ആളാണ് അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഈ രീതിയിൽ സംസാരിച്ച് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ചോദിക്കേണ്ടത് നിങ്ങൾ അമ്മയോടാണ് അവർ വില്ലിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഈ ഒരു അസുഖത്തിന് മാറ്റം വരാൻ അല്ലെങ്കിൽ ഒരു മരുന്ന് എന്ന രീതിയിൽ നിങ്ങൾ അമ്മയോട് ചോദിക്കുക ഫസ്റ്റ് അല്ലെങ്കിൽ മുള്ളുമ്പുരിക്ക് കയറുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ അമ്മയോട് ചോദിച്ചു നോക്കുക എന്നോട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം നിങ്ങളുടെ അമ്മയായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ അമ്മ എന്താണെന്നൊരു വാക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ മറ്റൊരു സ്ത്രീയോടും പ്രത്യേകിച്ച് ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയോടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നില്ല ശരിയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു അങ്ങനെയുള്ള ജെൻസിനോട് എനിക്കിപ്പോഴും പറയാനുള്ള അങ്ങനെ തന്നെയാണ് വീട്ടിൽ അമ്മയുണ്ട് പെങ്ങളുണ്ട് അമ്മ എന്ന പദം എന്താണെന്ന് അറിയാവുന്നവർക്കും പെങ്ങൾ എന്ന പദം എന്താണെന്ന് അറിയാവുന്നവർക്കും മറ്റൊരു സ്ത്രീയോട് ഒരു അന്യ സ്ത്രീയോട് കയറിയിട്ട് അവരുടെ വികാരങ്ങൾ പുറപ്പെടുപ്പിക്കാനുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം അല്ല അത് തീർച്ചയായിട്ടും അല്ല അതേ എനിക്ക് പറയാനുള്ളൂ അപ്പം അതിനകത്ത് ഒന്ന് രണ്ട് പേര് മാത്രം എനിക്ക് നെഗറ്റീവ് കമൻസ് ഇട്ടു നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയായില്ല എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ച ഏത് ചോദ്യമാണ് നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നിയത് എന്താണ് ഞാൻ ചോദിച്ചത് ശരി അമ്മയെ ഞാൻ എന്താണ് അമ്മയെ പറ്റിയിട്ട് ഒരു അമ്മ എന്ന ഒരു
ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ലോകത്ത് എത്ര പിഴയായിട്ട് നടക്കുന്ന ആണുങ്ങളാണെങ്കിലും സ്വന്തം അമ്മയോട് ഈ ഒരു വികാരം തോന്നില്ല. സോ നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചത് അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുത്തു ഒരിക്കലും ശരിയല്ല. ശരിയാണ്, ഒരു അമ്മയോട് ചോദിക്കാൻ അവർക്ക് തോന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് മറ്റ് സ്ത്രീകളോട് ചോദിക്കാൻ തോന്നുന്നു? എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ, എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ അമ്മയെപ്പോലൊരു സ്ത്രീയല്ലേ? അവർ അമ്മയ്ക്കില്ലാത്ത എന്ത് കാര്യങ്ങളാണ് പുറത്ത് കാണുന്ന മറ്റൊരു സ്ത്രീക്ക് കൂടുതലായിട്ടുള്ളത്? എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ. ആ ഒരു കമൻറ്റ് ചെയ്ത ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കാൻ അത്രേ ഉള്ളൂ. അവൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അവനെ ജനിപ്പിച്ച അവൻ്റെ അമ്മയ്ക്ക് ഇല്ലാത്ത എന്ത് കാര്യമാണ് പുറത്തുള്ള ആ ഒരു സ്ത്രീക്കുള്ളത്? എന്താണ് ഒരൊറ്റ കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു നിങ്ങൾ പറഞ്ഞ ആ ഒരു കമൻറ്റിന് ഞാൻ അനുകൂലിക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഒരേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ പെങ്ങൾക്കുള്ള അതേ കാര്യം മാത്രമേ ഉള്ളൂ മറ്റൊരു സ്ത്രീക്കും, അവൻ്റെ അമ്മയ്ക്കുള്ള അതേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റൊരു സ്ത്രീക്കും. സോ ഒരേ ഒരു കാറ്റഗറിയിൽ പെടുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരു സെയിം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കുക ആദ്യം തന്നെ. അപ്പം വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ആരെയും പേരോ അല്ലെങ്കിൽ ആരെയും അഡ്രസ്സോ ഒന്നും മെൻഷൻ ചെയ്യാൻ ഞാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. സോ എനിക്കിത് ചോദിച്ചേ മതിയാവും. ഒരു അമ്മയ്ക്കില്ലാത്ത എന്ത് മീൻസ് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കും പെങ്ങൾക്കും ഇല്ലാത്ത എന്ത് കാര്യമാണ് അന്യ സ്ത്രീകൾക്കുള്ളത്? അതിനൊരു റിപ്ലൈ നിങ്ങൾ തരാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വീഡിയോസൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാം. അപ്പം എന്തായാലും ബൈ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാം, കാരണം എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് തോന്നി. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഞാൻ ഇതുവരെയും തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് വന്ന രണ്ട് കമൻസിനും ഞാൻ റിപ്ലൈ കൊടുത്തു. അത് വീഡിയോ രീതിയിൽ തന്നെയാണ്, ഞാൻ ഒരാൾക്ക് റിപ്ലൈ കൊടുത്ത ഒരാൾക്ക് കമൻസിലും പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റേത് മീഡിയാസിലും ഈ ഒരു വീഡിയോ ഇട്ടാലും എനിക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ വീഡിയോ ഏത് മീഡിയാസ് വേണമെങ്കിലും നിങ്ങൾ ഇട്ടോളൂ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ഇപ്പം തന്നെ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടണം. ടിൽ ദെൻ ബൈ.